സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്തകൾ ഫുട്ബോൾ ലോകത്ത് പരന്നിട്ട് ഒരുപാട് ദിവസങ്ങളായി. മറ്റു മുൻനിര ക്ലബ്ബുകളെല്ലാം റൊണാൾഡോയുടെ ഓഫർ നിരസിച്ചപ്പോൾ ഇനിയുള്ള ഒരു ചാൻസ് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോവുകയെന്നായിരുന്നു റൊണാൾഡോക്ക് മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ ഈ വാതിലുകളും കൊട്ടിയടക്കപ്പെടുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. റൊണാൾഡോ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ ഫുട്ബോൾ ലോകം ചർച്ച ചെയ്യുന്നു. അതിനു പിന്നാലെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള എൻറിക്കോ സെറേസോ ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയുന്നു, ഐ ഡോണ്ട് നോ ഹൂ ഇൻവെൻറ്റഡ് ദീ സ്റ്റോറി അബൌട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ടു അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി നോട്ട് ട്രൂ. പ്രമുഖ മാധ്യമ ജേർണലിസ്റ്റായ ഫാബ്രിസിയോ റൊമാനയാണ് ഈ ഒരു വാർത്ത പുറത്തുവിടുന്നത്. എനിക്കറിയില്ല ആരാണ് ഈ ഒരു കഥ പടച്ചുവിട്ടത്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് വരുന്നു എന്ന സ്റ്റോറി ആരാണ് ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും ഇത് അവാസ്തവമാണ്, ഇത് ശരിയല്ല എന്നായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് പ്രസിഡന്റ് എൻറിക്കോ സെറേസയുടെ പ്രതികരണം. ഈ പ്രതികരണം വന്നതിനു പിന്നാലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്കുള്ള പോക്കും ആ ഓഫറും നിരസിക്കുകയാണ്, ആ വാതിലും കൊട്ടിയടക്കപ്പെടുകയാണ് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇനി റൊണാൾഡോ എന്ത് ചെയ്യുമെന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം യുണൈറ്റഡിൻ്റെ ക്യാമ്പിൽ തിരിച്ചെത്തിയിരുന്നു. യുണൈറ്റഡുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കൂടാതെ അത്ലറ്റിക്കോയുടെ പ്രസിഡന്റ് ഒന്നും കൂടി ചേർത്ത് പറയുകയുണ്ടായി, ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇംപോസിബിൾ ഫോർ ഹിം ടു കം ടു അത്ലറ്റിക്കോ മാഡ്രിഡ്. അത് പ്രാക്ടിക്കലി വളരെയധികം അസാധ്യമായുള്ള ഒരു കാര്യമാണ് അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് വരിക എന്നത്. ആയതിനാൽ തന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മുന്നിലുള്ള അവസരങ്ങൾ, മറ്റു ക്ലബ്ബുകളിലേക്ക് ചേക്കേറുക എന്നുള്ള അവസരങ്ങൾ അവസാനിക്കുകയാണോ എന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ആർക്കും അറിയില്ല. അദ്ദേഹം യുണൈറ്റഡിനോട് ഞാൻ പോവുകയാണ് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അടുത്ത സീസണിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ യുണൈറ്റഡിൽ തുടരുമോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയുള്ള ക്ലബിൽ കളിക്കുമോ, കാത്തിരിക്കാം.